അസ്സലാമു അലൈക്കും. അപ്പം അന്ന് നമ്മൾ വന്ന് കണ്ടതേ നേരം വെക്കുമ്പോൾ ഒരു ചായക്കടീൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഉണ്ടാക്കാൻ മുന്നയാളെ ഭയങ്കര എളുപ്പമാണ്. ഇതിക്ക് വേറെ ചാറിൻ്റെ ഒറ്റ ആവശ്യമില്ല. മറ്റേതായിക്കൊന്ന് കുത്താൻ ഒരു ചെറുപ്പയർ ഉണ്ടാക്കണം, കടല ഉണ്ടാക്കണം, ചട്ടിണി ഉണ്ടാക്കണം. ഇതിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, പെട്ടെന്ന് പണിയും കച്ചും. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കട്ടോ. അപ്പം തലേന്നന്തിക്കന്നെ ഉറങ്ങണീൻ്റെ മുന്നേ നമ്മൾ കുറച്ച് പച്ചരിയാണ് വെള്ളത്തിലിട്ടേക്കുക. എന്താ നമുക്ക് നേരം വെക്കുമ്പോൾ അത് ഇട്ടോണ്ട് അരക്കും ചേച്ചാ. അപ്പം ഞാനെടുത്തിട്ടുള്ളത് റേഷൻ പിടിയത്തെ അരി തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൽ കല്ലും മുള്ളൊക്കെ ആണ് ഉള്ളി പൊറുക്കി കളഞ്ഞ് കാണും. നല്ലോണം കെഗ്ഗെന്നാക്കിയാണ്ട് കൊണ്ടുവന്നേക്കണേ. ഇനി നമുക്ക് കജ്ജോട് നല്ലോ അങ്ങനെ ഇളക്കിക്കാണ്ട് ഇങ്ങനെ ബാരി മിക്സിക്കിടേ. അപ്പോൾ ഇളക്കി ബാരിട്ടാൽ എത്താ ഉള്ളതെന്നോ? കല്ലൊക്കെ ഉണ്ടെങ്കിൽ ഇനിയാളെ അടിയിലോട്ട് പോയിക്കോളും. മറ്റേ നമ്മളെ നേരിട്ടാണ് ബാറിട്ടാൽ കല്ലൊക്കെ അതിൽ പൊടും. പിന്നെ നമ്മളത് ദത്ത് ഉണ്ടാക്കുകയാണെങ്കിലും അതിൻ്റെ കൂട്ടത്തിൽ കല്ലും ഉണ്ടാവും. കല്ലൊക്കെ കടിച്ചും പിന്നെ പല്ല് പുളിച്ചും അങ്ങനെ പല കുഴപ്പം ഉണ്ടാവുകയേ. അപ്പം എന്നാലും ആദ്യം തന്നെയാണ് പറയട്ടെ, നമ്മളെ വീഡിയോ നമുക്ക് തൃപ്തി ആവേണ്ടെന്ന് കരുതുന്നത്. തൃപ്തി ആവേണ്ടെങ്കിൽ നമ്മളെ വീഡിയോക്ക് എല്ലാവരും ലൈക്ക് കൊടുക്കിട്ടോ. ഒപ്പം നമ്മളെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താളി. എന്നാൽ ഞാൻ ചേച്ചനങ്ങനെ എൻ്റെ വീഡിയോസുകളൊക്കെ അങ്ങ് കിട്ടുകേ. അങ്ങനെ നമ്മൾ അയിരൊക്കെ നല്ലവണ്ണം കെഗ്ഗി ബാരിട്ട് കൊടുത്തിരുന്നു കേട്ടോ. ഇനി ഇതൊന്ന് നമുക്ക് നല്ലവണ്ണം തന്നെ അരച്ചെടുക്കും വേണം. അപ്പോൾ അയിര് ഞാൻ രണ്ട് മൂന്നാല് കുരുമുളകില്ലേ, കുരുമുളക് നാടൻ കുരുമുളകാണേ. അപ്പോൾ നമ്മൾ മുറ്റത്ത് ഉണ്ടായതന്നെ അതിൻ്റെ ഒരു നാലഞ്ച് കുരുട്ട് എടുത്ത് കൊണ്ടേക്കേ. അപ്പോൾ ഇനി കുരുമുളകിൻ്റെ പൊടിയാണെങ്കിൽ ഇതിൻ്റെ പൊട്ട അരച്ചാലും മതി, അല്ലെങ്കിൽ ലാസ്റ്റ് ഇട്ട് കൊടുത്താലും മതിയേ. അപ്പോൾ അയിര് നല്ലവണ്ണം അരച്ചുകാണ് കൊടുന്ന് വേറൊരു പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തേക്കണേ. ഇനി നമുക്ക് അതിൽ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് ചെയ്യുന്നല്ലോ. കുറച്ച് തേങ്ങാക്കൊത്തും, ചീരുള്ളിയും, മഞ്ഞപ്പൊടി, ചെറിയ ജീരകം, ഇതൊന്നാണ് വെള്ളമില്ലാതെ നമുക്ക് ചമ്മന്തിയൊക്കെ അരക്കൂല. നമ്മൾ അതേമാതിരി ഉണ്ട് അരച്ചു കൊടുക്കുന്ന കാണ്ട് ഈ മാവ് കിട്ടു കൊടുക്കുകയാണേ. പിന്നെ തന്നെയാണ് നമ്മളെ പെരാളിലൊക്കെ അധികം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഈ ദോശ കേട്ടോ. അരി അരച്ച് കാണ്ട് ചൂടുന്ന ദോശ. അപ്പോൾ എല്ലാവർക്കും നല്ല തൃപ്തിയാണേനും അതിൻ്റെ ചുവയൊക്കെ. അതിൽ കുറച്ച് തേങ്ങയൊക്കെ കൂട്ടിക്കാണ്ടാണ് അരച്ച് കാണ്ടാണ് നമ്മൾ ദോശ ചുടലേ. അപ്പോൾ ദോശ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് നല്ലോണം തൃപ്തി ആവും കേട്ടോ. എത്താന്ന് വെച്ചാൽ ഏകദേശം അതിൻ്റെ ലെവലിലേക്ക് തന്നെയാണ് ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പം അങ്ങനെ മിക്സിൻ്റെ ജാറിൽ ഒട്ടിപ്പൊടിച്ചതൊക്കെ അധികം ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ. വെള്ളത്തോടക്കണ്ട് അരക്കണമെങ്കിൽ ഇനി വെള്ളത്തോടക്ക് അരച്ചാലും മതി, ചില മിക്സിയിൽ അങ്ങനെ അടിയിലല്ലോ. അപ്പോൾ കുറച്ച് വെള്ളം തന്നെ ഉറ്റിച്ച് കൊടുക്കേണ്ടി വരും. അങ്ങനെ ഇനി കുറച്ച് വെള്ളം ഒന്ന് ഉറ്റിച്ച് കൊടുത്താണ്ടിട്ടോ. എന്നാലും ഈ മാവിൻ്റെ കട്ടി കുറയാനോ കൂടാനോ ഒന്നും പാടില്ല, ലെവലിൽ നമുക്ക് ആയി കിട്ടണേ. എന്നാലേ നമുക്ക് ആ മട്ടത്തിൽ ചുട്ടെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ആ മിക്സിൻ്റെ ജാറ് കൂടി ചെറുതായിട്ടൊന്നാണ് ചുഴറ്റിപ്പാരുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വല്ലാതെ വെള്ളം പാർന്നിട്ടില്ല അരിയിൽ, അതുകൊണ്ട് ഈ ഇതിലേ അരച്ചപ്പോഴും വെള്ളം പാർന്നില്ല, കുറഞ്ഞ വെള്ളത്തിലാണ് അരച്ചെടുത്തത്. അതുകൊണ്ട് നമുക്ക് ഏറൂല, അതേമാതിരി വെള്ളം ഏറാതെ ഇതിക്ക് പാരാനേ. പിന്നെ തന്നെയാണ് ഞാൻ ഉറപ്പ് തരാം എല്ലാവർക്കും നല്ലോണം തൃപ്തി ആവും കേട്ടോ. പ്രത്യേകിച്ച് നമ്മളെ കുട്ടികൾക്ക്. ഇതിലിനി നമ്മൾ ഇടാൻ പോണ എത്താന്നോ ക്യാരറ്റ് ഉണ്ടല്ലോ. ഒരു ക്യാരറ്റ് നമുക്ക് ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് അത് ഇതിൽ കൊടുക്കുക. പിന്നെ ഞാൻ വല്യുള്ളി ഇട്ടില്ല. ഇനിയിപ്പോൾ വല്യുള്ളിൻ്റെ ചോയൊക്കെ തൃപ്തി ഉണ്ടെങ്കിൽ വല്യുള്ളിയും ചെറുതാക്കി അരിഞ്ഞുകാണ്ടേ അത് ഇട്ട് കൊടുക്കുക. ബീൻസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ അടുത്തുള്ള പച്ചക്കറി എന്ന് പറയണത് ഇന്ന് ഇട്ട് കൊടുക്കുന്നത് നമ്മളെ ക്യാരറ്റാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കാൻ പോവാണ് ഞാനേ. പിന്നെ പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കുക. ചില ദിവസമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മടി പിടിച്ച ഓരോ ദിവസങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ആ ദിവസങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു സാധനമാണ് കേട്ടോ. കുട്ടികളൊക്കെ തിന്നും ചെയ്തോളൂ. അതിൻ്റെ കളറും ക്യാരറ്റും ഇതൊക്കെ കണ്ടുകാണ്ടേ കുട്ടികൾക്കൊക്കെ നല്ല തൃപ്തി ആവുകയേ. ഇതിൽ ചീരുള്ളിയൊക്കെ ഇട്ട് അരക്കണോണ്ട് തന്നെയാണ് കുട്ടികൾക്കൊക്കെ നല്ല ദഹനവും ഉണ്ടാവും. പിന്നെയും പിന്നെയും ചോദിച്ച് വാങ്ങി തിന്നൂലത് കേട്ടോ. അത്രയും രസമാണിതേ. ഇനിയിപ്പോൾ ക്യാരറ്റ് തന്നെ ഉണ്ടായിക്കോളാം എന്നില്ല കേട്ടോ. നമ്മളെ പേരാൾ എന്ത് പച്ചക്കറിയുള്ളത് ആ പച്ചക്കറി ഇട്ട് കാണ്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കുക. ബീറ്റ്റൂട്ട് വേണമെങ്കിൽ ബീറ്റ്റൂട്ട് ഇടാം, ക്യാരറ്റ് ഇടാം. ഉരുളങ്ങി അങ്ങ് പറ്റില്ല, ഉരുളങ്ങിന് ഇത്തിരി വേ ഉള്ളതുകൊണ്ട് നമ്മൾ ആ ദോശ ചൂടേണ്ട നേരം കൊണ്ട് വേണമെങ്കിൽ വെന്ത് കിട്ടിയെന്ന് വരില്ല. ഈ ക്യാരറ്റ് പിന്നെ ഒന്നാണ് ചൂടാകുമ്പോൾ തന്നെ അത് വെന്ത് കിട്ടുമല്ലേ നമുക്ക്. അതുകൊണ്ട് പിന്നെ ക്യാരറ്റ് പറ്റും, ബീറ്റ്റൂട്ടും പറ്റും, കേബേജും പറ്റും. ഉരുളങ്ങിങ്ങനെ ഒത്തിരി വേവുണ്ട്. അതുകൊണ്ട് പിന്നെ ഉരുളങ്ങിങ്ങ് ഇടാതൊക്കെ കയറുന്ന നല്ലേ. പിന്നെ നമ്മൾ അതിലേക്ക് എടുത്തേക്കണത് കരിയേപ്പിൻ്റെ ഇലയാണ് കേട്ടോ. അപ്പോൾ കരിയേപ്പിനെ നല്ലോണം കെഗ്ഗിയെന്നാക്കിക്കാണ്ട് അതും ചെറുതാക്കിയണ്ട് അരിഞ്ഞിടുകയാണ്. പിന്നെ എൻ്റെ പൊന്നാരണ്ണയാളെ ഇവിടെ പച്ചമുളക് കൊടുന്നതില്ല, അതുകൊണ്ട് നമ്മൾ ഇടുന്നില്ല കേട്ടോ. പച്ചമുളക് രണ്ടെണ്ണം എരുവില്ലാത്തതാണ് ഈ രണ്ടെണ്ണം ഒക്കെ ഇടാം. അതും ചെറുതാക്കി മുറിച്ചിട്ട് കൊടുക്കേ. അങ്ങനെ നമ്മളെ അടുത്തുള്ളതൊക്കെ പാടെ ചെറുതാക്കിയാണ് അരിഞ്ഞിടിച്ചു കേട്ടോ. ഇനി നമുക്കിത് ആ മാവ് കണ്ട് ഇട്ട് കൊടുക്കാം. മാവിൻ്റെ കട്ടി ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പേരാളിൽ നമ്മൾ ചുടുന്ന അരി അരിച്ചിടുന്ന ദോശൻ്റെ അതേ കട്ടിക്ക് തന്നെയാണ് ഇതും വേണ്ടി കേട്ടോ. എന്നാലെന്നെയാളെ നമുക്ക് ആ ലെവലായി എനിക്ക് കിട്ടുള്ളേ. മഞ്ഞ കളറേ കാലത്തിട്ട് ചുടുമ്പോഴേ നല്ല ടേസ്റ്റുമാണ്. മല്ലിച്ചപ്പും ആണെങ്കിൽ ഒരു രണ്ടല മല്ലിച്ചപ്പും ചെറുതാക്കി ഒന്ന് അരിഞ്ഞുകാണ്ടൊക്കെ ഇട്ട് കൊടുക്കട്ടോ. മല്ലിച്ചപ്പൊക്കെ ഇടുമ്പോൾ ടേസ്റ്റൊക്കെ ലെവലൊക്കെ ഒന്ന് മാറുകയാണ്. അപ്പോൾ നല്ല രസമാണ്. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ഇട്ട് കൊടുത്താണ്ടേ. അപ്പോൾ നമുക്ക് ചുടാനുള്ള മാവൊക്കെ റെഡി ആക്കണം. ഇനി നമുക്കൊന്ന് ചുട്ടെടുത്താൽ മതി. അപ്പോൾ എന്നെയാൾ എൻ്റെ അടുത്ത് ഒരു ക്യാരറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഒന്നേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ രണ്ട് മൂന്നൊക്കെ ക്യാരറ്റൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കും ചേച്ചി. വല്ലാതാണ് കൂടും വേണ്ട, വല്ലാതാണ് കൂടിയാൽ വേണമെങ്കിൽ ആ ദോശ ചുടുമ്പോൾ അങ്ങോട്ട് കിട്ടിക്കോളന്നില്ല. ഇനി അതിക്ക് പാകത്തിന് കുറച്ച് ഇപ്പം ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം കൂടി ഇട്ട് കാണും നല്ലോണം ഇളക്കിയാൽ
നമ്മളെ മാവ് റെഡിയായി. അണ്ട ഈ കട്ടിയാണ് നമുക്ക് മാണ്ടിയത് കേട്ടോ. കട്ടി കൂടാനും പാടില്ല, കുറയാനും പാടില്ല. പറ്റണം വള്ളായ പിന്നെ ദോശ ചട്ടി പാർന്നാലേ കിട്ടൂല കേട്ടോ. അപ്പോൾ കുറഞ്ഞൊരു കട്ടിയിൽ ഇങ്ങനെ നിൽക്കണം. നമ്മൾ സാധാരണ ദോശ ഇടുന്ന ആ കട്ടി അങ്ങനെ നമ്മൾ ദോശച്ചട്ടി കടുപ്പത്ത് വെച്ച് കാണ്ട് എണ്ണ തേച്ച് കൊടുക്കുകയാണ്. ഞാൻ സൺഫ്ലവർ ഓയിൽ ആട്ടന്നെയാളെ അധികം ഇങ്ങനത്തെ ദോശയൊക്കെ ചുടുമ്പോഴെടുക്കലേ. എത്താ വെച്ചാൽ ആ സൺഫ്ലവർ ഓയിൽ തട്ടിയാൽ ദോശ മേയാണ് കിട്ടും. മറ്റേ ചിലപ്പോൾ കാണാൻ വെളിച്ചെണ്ണ ഉണ്ട് തേച്ചാൽ ചുട്ടാൽ കിട്ടലില്ല ചേച്ചി. അപ്പം ഞാൻ ആദ്യം തന്നെ സൺഫ്ലവർ ഓയിലാണ് എടുക്കലേ. അതിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടും ചേച്ചു. അങ്ങനെ നമ്മൾ ആ ദോശയാണ് പാർന്ന് കൊടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ടാണ് മൂടിയും വെച്ചു. ഇപ്പം വണ്ടിയിൽ ഞങ്ങൾ നല്ലോണം എരിഞ്ഞ് വന്നിരിക്കണം, നല്ല ഉസാറായി വന്നിരിക്കണേ. ഇതിൻ്റെ കളർ നോക്കിയാണ് ഈ മഞ്ഞ കളറല്ലേ. നമ്മളെ കുട്ടിയൊക്കെ കാണിച്ചു കൊടുത്താൽ തന്നെ ഉൽക്കൊക്കെ നല്ല തൃപ്തി ആവട്ടെ. ഈ സാധനേ ക്യാരറ്റൊക്കെ ആ മട്ടത്തിൽ വെന്തും കിട്ടിയിരിക്കണേ. പിന്നെ പാറുമ്പോൾ നല്ല കട്ടിയിൽ പാരരുത് കേട്ടോ. കട്ടി കുറച്ചിട്ട് മാണം കേട്ടോ പാർന്നു കൊടുക്കാനേ. എന്നാലേ നമുക്ക് ഇന്നയാളെ ഇങ്ങനെ ഒരു തെളിഞ്ഞിങ്ങനെ നിൽക്കണ്ട. നല്ല കട്ടില്ലാതെ പാർന്നുകൊണ്ട് തന്നെ കുറച്ച് നെരിഞ്ഞും ചെയ്തോളും. അപ്പോൾ നല്ല രസമാണ് തിന്നാൽ. അതിന് ചാറിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ആരും ഇന്നയാളെ മടിച്ച് നിൽക്കല്ലേ കേട്ടോ. എല്ലാവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നമ്മളെ കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കേ. കുട്ടികളൊക്കെ ഇങ്ങനത്തെ വെറൈറ്റി ദോശകളൊക്കെ തിന്നട്ടെ. ഓൾക്ക് നല്ലോണം തൃപ്തിയാവും ചേച്ചും. അപ്പോൾ അപ്പം തന്നെ ഡൈരി വെള്ളത്തിലിട്ടാളി. ഞാനിപ്പോൾ അന്തിക്കും ആണെങ്കിൽ അന്തിക്കുമൊക്കെ ചുടാലോ. ക്യാരറ്റ് തന്നെ വേണമെന്നില്ല. നമുക്ക് നമ്മളെ വരിയിൽ എന്ത് പച്ചക്കറിയുള്ളത് അതൊക്കെ വെച്ച് ചുട കേട്ടോ. ബീറ്റ്റൂട്ടാവുമ്പോൾ മഞ്ഞ കളർ കുറച്ചൊരു ചുവന്ന കളറായി ഇങ്ങനെ നിൽക്കും. അതും നല്ല രസമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ചട്ടകം കൊണ്ട് എത്ര കുത്തിയാലും കിട്ടൂല. ഞാൻ മറ്റേ ആ വലിയ ചട്ടകത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് ഇങ്ങനെ എടുക്കുക. അപ്പോൾ മേച്ച് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ആ ചെറിയ ചട്ടകം അവിടെ വെച്ച് കാണ്ട് വലുതന്നെ എടുത്തുക്കണേ. നമുക്ക് അതേ പറ്റുള്ളൂ. ഇനി പെണ്ണിയാളെ അരി അരച്ച് പാർന്നോളം തന്നെ ഇല്ല കേട്ടോ. നമുക്ക് വേണമെങ്കിൽ പൊടിയിലും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി ചേച്ചി കേട്ടോ. അരിപ്പൊടിയിലേ ഈ വീഡിയോ എണ്ണയാളെ നിങ്ങൾക്ക് ഉപകാരപ്രദമായാലേ നമ്മളെ കൂട്ടത്തും കുടുംബത്തേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യും കേട്ടോ. നമുക്ക് ഒരുപാട് നമ്മളെ ഫോൺ എടുത്താൽ ഇഷ്ടമാതിരി ഉണ്ടാവും ഗ്രൂപ്പുകളല്ലേ, ഫാമിലി ഗ്രൂപ്പുകൾ. എന്നും ഇങ്ങനെ അയച്ചു കൊടുക്കുമ്പോൾ ഓൾക്കും തന്നെ ഒരു ചടപ്പ് പോയി കാറല്ലേ. അപ്പോൾ പറ്റുന്നവരെ കണ്ണിയാളെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തിട്ടോ. ഇവിടെ എല്ലാവർക്കും നല്ല തൃപ്തി ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തപ്പോഴേ. അപ്പോൾ അതിൻ്റെ ഇടക്കും നമ്മൾ ഉണ്ടാക്കിയിനി. പിന്നെ അത് ഉണ്ടാക്കലാണ് നിർത്തി. പിന്നെ നമ്മൾ വിചാരിച്ച പച്ചക്കറിയൊന്നും നമ്മളെ വരിയിൽ അധികം ഉണ്ടാവില്ല. ഇവിടെ അധികം ഉണ്ടാവില്ല. വല്യുള്ളി ഉണ്ടാവും. പിന്നെ നമ്മളെ കരിയേപ്പിൻ്റെ പച്ചവളക്കൊക്കെ ഇപ്പോഴത്തേക്ക് കിട്ടുള്ളൂ. ക്യാരറ്റൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ കിട്ടുന്ന നേരത്തൊക്കെയാണ് ഉണ്ടാക്കലേ. അപ്പോൾ ഞാൻ കരുതി ഇന്ന് നമുക്ക് വീഡിയോ ഇടാം. താല്പര്യം ഉള്ളവരൊക്കെ ഒന്ന് കണ്ടും ചെയ്തോട്ടെ. ഉൽക്കൊക്കെ ഉണ്ടാക്കി നോക്കും ചേച്ചാലും എതി കണ്ടപ്പോൾ ഒന്ന് ഇടലുണ്ടായത് കേട്ടോ. കണ്ടിയിൽ നിങ്ങൾ എന്താ അതിൻ്റെ ഒരു ചുറുക്ക്. നമുക്ക് കട്ടില്ലാതെ മാണിട്ടെണ്ണയാളെ ചുടാൻ എന്നാലേ ഒരു രസമുള്ളേ. കുറഞ്ഞിങ്ങനെ നെരിഞ്ഞ് നിൽക്കും വേണം. അപ്പോൾ കാണുമ്പോൾ നിങ്ങൾ കരുത്. ഓ ഇതാ അപ്പോൾ അത് വലിയ ദോശ അല്ല. അപ്പോൾ അത് ഇതി കുറച്ച് പച്ചക്കറി ഇട്ടേന്ന് അതല്ല കേട്ടോ മക്കളെ. ഇതിന് നല്ലൊരു ടേസ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ. ഇത് ഈ ദോശക്കും മറ്റേ നമ്മൾ സാധാരണ തേങ്ങ അരച്ച് ചൂടുന്ന ദോശക്കും തമ്മിൽ നല്ല മാറ്റണ്ടേ. ഇതിൽ നമ്മൾ കരിയേപ്പിലയിൽ ഇട്ടുകണേ, ക്യാരറ്റ് ഇട്ടുകണേ, പച്ചമുളകും കുരുമുളകൊക്കെ ഇടുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ലെവലാണ് മാറുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടിട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നമ്മളെ കമൻറ്റിലൊക്കെ ഒന്ന് നമ്മളോട് പറയണ്ടി നന്നായിനിയോ ടേസ്റ്റ് ഉണ്ടായിനിയോ എന്നൊക്കെ ഒന്ന് പറയണ്ടിട്ടോ. അവത്ത് തീരെയും വെളിച്ചം ചെയ്തിട്ട് നമ്മൾ പുറത്തുക്കൊണ്ട് ഇറങ്ങിയേക്കുകയാണ്. നമ്മളെ മഴ വെജിനും ഉണ്ട് ഇവിടെ. നിങ്ങളവിടെയൊക്കെ മഴ ഉണ്ടോ? എത്ര മാതിരി ആവലേ. ഇവിടെ ഇന്നയാളെ ഭയങ്കര മഴയാണ്. ഈരുട്ട് ഇങ്ങനെ കൂടി നിൽക്കുകയാണേ. അപ്പോൾ മൂപ്പർക്ക് ഞാൻ ചായയും കൊടുത്തു, ദോശയും കൊടുത്തു. കറി നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. കറീൻ്റെ ആവശ്യമില്ല. മൂപ്പർ അതൊന്നും ചോദിച്ചതും ഇല്ല. കറി എവിടെയാണെന്നൊന്നും ചോദിച്ചില്ല. നല്ല മട്ടത്തിൽ കുത്തണം തിന്നേണ്ടേ. പിന്നെ നമ്മളോട് ചെറിയൊരു ക്യാരറ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ചെറുതെടുത്തത് കേട്ടോ. അപ്പോൾ ക്യാരറ്റൊക്കെ തോന്നുള്ളവർ ഒരു രണ്ട് ക്യാരറ്റൊക്കെ എടുത്തുകൊണ്ടിട്ടോ. എന്നിട്ടോ ചെറുതാക്കിയാൽ നുറുക്കിയിട്ടാൽ കാണാൻ നല്ല ചുറുക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ തന്നെ ഇനി നമ്മളന്നത്തെ വീഡിയോ കേട്ടോ. നിങ്ങൾക്ക് തൃപ്തി ഏക്കണമെന്ന് നമ്മൾ കരുതുകയാണ്. അപ്പോൾ തൃപ്തി ഏക്കണ ഈ വീഡിയോക്ക് എല്ലാവരും ലൈക്ക് കൊടുക്കി. ഫാമിലിക്കും കുടുംബത്തും കൂട്ടത്തൊക്കെ ഒന്ന് ഷെയർ ചെയ്യിട്ടോ. അപ്പോൾ ഇൻഷാ അള്ളാ നാളെ നമ്മളൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. എല്ലാവരോടും അസ്സലാമു അലൈക്കും.